അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുന്നതിനിടെ കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയപ്പോഴുണ്ടായ പരിഹാസം ഏറ്റുവാങ്ങിയതാണ് തുള്ളൽ കലയുടെ പിറവിക്ക് കാരണമെന്നാണ് ചരിത്രം പറയുന്നത്. ഈ അപരാധത്തിന്റെ സ്മരണ പുതുക്കിയാണ് മണലൂർ ഗോപിനാഥ് മിഴാവിന്റെ താളത്തിൽ കല്യാണ സൗഗന്ധികം ശീതങ്കൽ തുള്ളൽ വേദിയിലെത്തിച്ചത്. റിട്ടയർഡ് പോലീസുകാരൻ കൂടിയായ ഇദ്ദേഹം 3.5 പതിറ്റാണ്ടായി തുള്ളൽ രംഗത്തും സജീവമാണ്. 1000 ശിക്ഷഗണങ്ങളുള്ള ഇദ്ദേഹം 6000 വേദികളിലാണ് തുള്ളൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് തുള്ളൽ ചരിത്രത്തിലാദ്യമായി ഇത്തരമൊരു ഉദ്യമത്തിന് അദ്ദേഹം തുടക്കമിടുന്നത്. തുള്ളലിനനുസരിച്ച് മിഴാവിൻ്റെ താളം ചിട്ടപ്പെടുത്തിയതും ഇദ്ദേഹമാണ്. പുതുതായി ചിട്ടപ്പെടുത്തിയ കലാരൂപം ഗുരുവായൂരപ്പന് മുന്നിൽ അരങ്ങേറ്റം കുറിക്കണമെന്ന മോഹം കൂടിയാണ് ഇതുകൊണ്ട് സാക്ഷാത്കരിക്കാനായതെന്നും മണലൂർ ഗോപിനാഥ് പറഞ്ഞു. ഇന്ന് ഗുരുവായൂർ ഏകാദശി 2 ദിവസമായതുകൊണ്ട് ഇന്ന് 43 ഓഡിറ്റോറിയത്തില് കുഞ്ചൻ നമ്പ്യാരുടെ ഈ തനത് കലയായ ക്ഷേത്രകലയായ ഓട്ടം തുള്ളൽ എന്ന കലാരൂപത്തിന്റെ രണ്ടു ഭാഗമാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് നേരത്തെ കഴിഞ്ഞ ശീതങ്കം തുള്ളല്. ശീതങ്കം തുള്ളൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് മിഴാവ് എന്ന വാദ്യോപകരണത്തിന്റെ താളത്തിലാണ് ശീതങ്കം തുള്ളലിൽ താളം വെച്ചത്. പതിഞ്ഞ കാലമാണ് ശീതങ്കം തുള്ളലിന്. അപ്പൊ ഇത് ആദ്യമായാണ് ശീതങ്കൻ തുള്ളൽ മിഴാവിന്റെ താളത്തിൽ കളിക്കുന്നത്. അതൊരു പ്രത്യേകത ഗുരുവായൂരപ്പന്റെ മുമ്പിൽ തന്നെ സാധ്യമായി എന്നുള്ളതാണ്. മിഴാവ് എന്ന വാദ്യോപകരണമാണ് തുള്ളൽ കല നമ്മുടെ മലയാളിക്ക് ലഭിച്ചത് എന്ന് വേണേൽ പറയാം. കുഞ്ചൻ നമ്പ്യാർ മിഴാവ് വായിക്കുമ്പോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് ചാക്യാര് വേദിയിൽ നിന്നും ആക്ഷേപിച്ച് പറഞ്ഞയച്ചതിന് കൊണ്ടാണ് ആ ഒരു പ്രതിഷേധത്തിൽ നിന്നാണ് തുള്ളൽ ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ മിഴാവിനെ വന്നിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അതിന്റെ ഒരു ഓർമ്മ പുതുക്കല് ആണ് ഈ മിഴാവ് എന്ന് മുഖ്യധാരയിൽ കൊണ്ടുവന്നിട്ട് മിഴാവിന്റെ ചിട്ടയിൽ ഇന്ന് ശീതങ്കം തുള്ളൽ അവതരിപ്പിച്ചത്. അതിനുശേഷം സന്താനഗോപാലം എന്ന ഓട്ടം തുള്ളൽ, അതായത് പച്ചവേഷം കിരീടമൊക്കെ വെച്ചിട്ടുള്ള പച്ചവേഷത്തിലുള്ള ഓട്ടം തുള്ളൽ സന്താനഗോപാലമാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. ഏകാദശിയുടെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് തുള്ളൽ അരങ്ങേറിയത്. കടാമണ്ഡലം സജിത്താണ് മിഴാവ് വായിച്ചത്. കലാമണ്ഡലം സുഭീഷ് ഇടക്കയിലും താളമിട്ടു. മകൻ ബബിൽ പൂക്കാടനാണ് പിൻപാട്ടൊരുക്കിയത്. 1.5 മണിക്കൂറോളം സദസ്സിനെ പിടിച്ചിരുത്തിയ മിഴാവിൽ ശീതങ്കൻ തുള്ളലിന് ശേഷം കല്യാണ സൗഗന്ധികം ഓട്ടം തുള്ളലും അദ്ദേഹം വേദിയിൽ അവതരിപ്പിച്ചു. ജി മലയാളം ന്യൂസ് ഗുരുവായൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.